നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോയിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് രാജാവായ ദാവീദിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയ പാഠം പഠിച്ചാലോ? എല്ലാരും റെഡിയല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പാഠം 6 പഠിക്കാൻ പോകുന്നത്. പാഠം 6 ഏതാണെന്നറിയണ്ടേ? പാഠം 6 ഇസ്രായേലും യൂദയായി. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ അവസാനം പറഞ്ഞു, ദാവീദിന് ശേഷം ദാവീദിന്റെ മകനായ സോളമനാണ് ഇസ്രായേലിനെ ഭരിച്ചത്. ഈ സോളമൻ രാജാവിന്റെ ഭരണകാലം വളരെയധികം സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ കാലമായിരുന്നു. കാരണം എന്താണെന്നറിയുമോ? കാരണം ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നും വലിയ ഭീഷണിയൊന്നും സോളമന് നേരിടേണ്ടി വന്നിരുന്നില്ല. ഈ സോളമൻ രാജാവിനോട് ദൈവമായ കർത്താവ് ഒരിക്കൽ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന്, അതായത് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവമായ കർത്താവ് സോളമനോട് ചോദിച്ചു. സോളമന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? നമ്മൾ ഭൂരിഭാഗം പേരും ദൈവത്തോട്, ദൈവമായ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് വീട് തരണേ, എനിക്ക് കാറ് തരണേ, മൊബൈൽ തരണേ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിൽ പലരും ചോദിക്കുന്നത്. പക്ഷെ സോളമൻ രാജാവ് എന്താന്ന് ചോദിച്ചെന്നറിയുമോ? സോളമൻ രാജാവ് ദൈവത്തിന്റെ, അതായത് ദൈവികമായ ജ്ഞാനമാണ് ദൈവത്തോട് ചോദിച്ചത്. അങ്ങനെ സോളമൻ ചോദിച്ച പ്രകാരം ദൈവമായ കർത്താവ് അവന് ജ്ഞാനം കൊടുത്തു. ഈ ജ്ഞാനമാണ് സകല പ്രവർത്തനങ്ങളിലും സോളമനെ നയിച്ചത്. അതായത് സോളമന്റെ സകല പ്രവർത്തികളിലും ഈ ദൈവിക ജ്ഞാനം നമുക്ക് കാണുവാൻ സാധിക്കും. സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ച് വിദൂര ദേശങ്ങളിലൊക്കെയും പ്രസിദ്ധമായിരുന്നു. ജ്ഞാനിയായ രാജാവെന്നാണ് സോളമൻ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ സോളമൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജ്ഞാനിയായ രാജാവ്. സോളമൻ രാജാവിന്റെ ഭരണകാലത്ത് വളരെ സുപ്രധാനമായ ഒരു നേട്ടമുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? അത് ജെറുസലേമില് ദൈവമായ കർത്താവിന് വേണ്ടി നിർമ്മിച്ച ദൈവാലയമായിരുന്നു. അപ്പോ സോളമന്റെ ഭരണകാലത്തെ സുപ്രധാനമായ നേട്ടം എന്താണ്? ജെറുസലേമില് ദൈവമായ കർത്താവിന് വേണ്ടി നിർമ്മിച്ച ദേവാലയം. സോളമന്റെ ഭരണം മുതല് ഈ ജെറുസലേം ദേവാലയം ഇസ്രായേൽക്കാരുടെ മത ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് മാറി. ഈ സോളമൻ രാജാവിന്റെ ഭരണകാലം വളരെയധികം സമാധാനപരമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും സോളമൻ രാജാവ് ദൈവമായ കർത്താവിനോട് പൂർണ്ണമായിട്ടും വിശ്വസ്തത പുലർത്തിയിരുന്നില്ല. സോളമൻ രാജാവ് എന്താ ചെയ്തെന്നറിയുമോ? സോളമൻ രാജാവ് വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും വിജാതീയ ദേവന്മാരെ പൂജിക്കുകയും ചെയ്തു. അതായത് വിജാതീയ ദേവന്മാർക്ക് അമ്പലങ്ങളും പൂജാഗിരികളും ഒക്കെ പണിതു. പിന്നീട് എന്താ ചെയ്തത്? വിജാതീയ സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അങ്ങനെ സോളമൻ രാജാവ് ദൈവമായ കർത്താവിൽ നിന്നാകുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുകയും ചെയ്തു. അങ്ങനെ സോളമൻ രാജാവ് ദൈവമായ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ഈ സോളമൻ രാജാവ് ഇസ്രായേലില് 40 ഭരിച്ചത്. എത്ര വർഷമാണ്? 40 സോളമൻ രാജാവ് ഇസ്രായേലിനെ നയിച്ചത്. സോളമൻ രാജാവിന്റെ കാലത്ത് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയുമോ? ദേവാലയങ്ങളും മനോഹരമായ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വലിയ സേനാ വിഭാഗങ്ങളും ഒക്കെ ആയിരുന്നു സോളമൻ രാജാവിന്റെ കാലത്തെ പ്രത്യേകതകൾ. BC 931 സോളമൻ രാജാവ് മരിക്കുന്നത്. അപ്പൊ സോളമൻ രാജാവ് BC 931 മരിച്ചത്. ഇസ്രായേലിലെ സോളമൻ രാജാവ് ഭരിച്ച കാലത്ത് വളരെ വലിയൊരു സ്ഥാനത്തേക്ക്, അതായത് മഹത്വത്തിന്റെ ഉച്ചകോടിയില് ഈ ജനത ആയിരുന്നു. പക്ഷെ സോളമൻ മരിച്ചതിനെ തുടർന്ന്, അതായത് സോളമന്റെ മരണത്തെ തുടർന്ന് ഇസ്രായേൽ ജനതയുടെ തകർച്ചയും ആരംഭിക്കാൻ തുടങ്ങി. ഇസ്രായേൽ എന്ന വലിയ രാജ്യം എപ്രകാരമാണ് വിഭജിക്കപ്പെട്ടതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോളമന് ശേഷം സോളമന്റെ പുത്രനായ രഹോബോവാമാണ് ഇസ്രായേലിനെ നയിച്ചത്. എന്നാൽ രഹോബോവാം രാജാവിന്റെ
ബോഷത്വവും മർക്കടമുഷ്ടിയും രാജ്യത്ത് വലിയൊരു കലാപത്തിന് കാരണമായി. സോളമന്റെ ഭരണകാലത്ത് ഇസ്രായേലിലെ വടക്കൻ ഗോത്രക്കാര് തെക്കൻ ഗോത്രത്തിലുള്ളവരെ കൊടുത്തിരുന്നതിലും കൂടുതൽ നികുതി കൊടുത്തിരുന്നു. അതായത് വടക്കൻ ഗോത്രക്കാര് തെക്കൻ ഗോത്രക്കാരനിലും കൂടുതൽ നികുതി എന്ന് പറഞ്ഞാൽ ടാക്സ്, കൂടുതൽ നികുതി അവർ കൊടുത്തിരുന്നു. എന്നാൽ രഹോബോം രാജാവായപ്പോൾ ഈ വടക്കൻ ഗോത്രത്തിലുള്ളവര് തങ്ങളുടെ നികുതി കുറച്ചു തരണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ രഹോബോം രാജാവ് അവരുടെ അഭ്യർത്ഥന ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തന്മൂലം രഹോബോമിന്റെ അധികാരത്തിന് കീഴിൽ തുടരേണ്ടെന്ന് വടക്കൻ ഗോത്രക്കാരെ തീരുമാനിച്ചു. ഈ അവസരത്തിലാണ് സോളമന്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ അദ്ദേഹത്തിന്റെ ഭൃത്യനായ ജറോബോവാം ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നത്. അപ്പോ സോളമന്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ അദ്ദേഹത്തിന്റെ, അതായത് സോളമന്റെ ഭൃത്യനായ ജറോബോവാം ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നത്. അപ്പോ ഈ ജറോബോവാമിന്റെ തിരിച്ചു വരവ് അറിഞ്ഞ വടക്കൻ ഗോത്രക്കാര് ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ രാജാവായിട്ട് വാഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യൂദ, ബെഞ്ചമിൻ എന്നീ രണ്ട് ഗോത്രങ്ങൾ ഒഴുകിയുള്ളവര് ജറോബോവാമിനെ തങ്ങളുടെ രാജാവായിട്ട് സ്വീകരിച്ചു. പ്രകാരം BC 931 ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതായത് യൂദ, ബെഞ്ചമിൻ എന്നീ രണ്ട് ഗോത്രങ്ങൾ ചേർന്ന് യൂദയ രാജ്യം രഹോബോവാമിന്റെ കീഴിലും ബാക്കി 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്ന രാജ്യം ജറോബോവാമിന്റെ കീഴിലുമായി. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതായത് യൂദയ എന്ന രാജ്യവും ഇസ്രായേൽ എന്ന രാജ്യവുമായി. ഈ ഇസ്രായേലും യൂദയായും തമ്മില് നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്നു. ഇസ്രായേലിലെ രാജാക്കന്മാർ ഭൂരിപക്ഷവും ദൈവമായ കർത്താവിനോട് അവിശ്വസ്തരായിരുന്നു. തന്മൂലം ഇസ്രായേലില് വളരെയധികം കലാപങ്ങൾ ഉണ്ടായി. പ്രവാചകന്മാർ മുഖേന മുന്നറിയിപ്പ് ലഭിച്ചിട്ടും തങ്ങളുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും പിന്തിരിയുവാനായിട്ട് ഈ രാജാക്കന്മാര് തയ്യാറായില്ല. വിഗ്രഹാരാധനയും അവിശ്വസ്തതയും രാജ്യത്തില്, അതായത് വിഗ്രഹാരാധനയും അവിശ്വസ്തയും രാജ്യത്തിന്റെ പതനത്തിന് കാരണമായി. അങ്ങനെ BC 931 സ്ഥാപിതമായ വടക്കൻ രാജ്യമായ ഇസ്രായേല് BC 722 അസീറിയൻ ആധിപത്യത്തിലായി. ഇസ്രായേലിനെ ഭരിച്ച അവസാനത്തെ രാജാവാരെന്നറിയുമോ? ഹോസിയ ആണ് ഇസ്രായേലിനെ ഭരിച്ച അവസാനത്തെ രാജാവ്. ഈ ഹോസിയയുടെ കാലത്താണ് അസീറിയക്കാര് ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളെ പിടിച്ചടക്കിയത്. അങ്ങനെ അവസാനം അവർ സമരിയ എന്ന പട്ടണവും കീഴടക്കി. അങ്ങനെ 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ എന്ന രാജ്യം, അതായത് വടക്കൻ ഗോത്രക്കാരായ ഇസ്രായേൽ എന്ന രാജ്യം ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. പ്രതാപത്തിൽ നിന്ന് നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന ഒരു ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യൂദയ രാജ്യത്തിന്റെ ആകർഷണ കേന്ദ്രം ജെറുസലേം ദേവാലയമായിരുന്നു. ഈ യൂദയ രാജ്യത്തിലെ രാജാക്കന്മാർ എല്ലാവരും ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല. ഇസ്രായേലിലെ പോലെ യൂദയായാലും വിഗ്രഹാരാധന നടമാടി. ഇസ്രായേലിന്റെ പതനത്തിന് ശേഷം ഏകദേശം 1.5 നൂറ്റാണ്ട് കാലത്തേക്ക് യൂദയ രാജ്യം നിലനിന്നു. യൂദയയിലെ അവസാനത്തെ രാജാവ് സെദക്കിയ ആയിരുന്നു. അപ്പോ സെദക്കിയ ആയിരുന്നു യൂദയയിലെ അവസാനത്തെ രാജാവ്. അദ്ദേഹത്തിന്റെ കാലത്ത് ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ യൂദയയെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ BC 587 യൂദയ ബാബിലോൺ അടിമത്തത്തിലായി. അപ്പോ ദൈവജനമായ ഇസ്രായേല് ദൈവത്തോട് അവിശ്വസ്തത പുലർത്തിയതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ഈ അവസരത്തിലും ജനത്തെ തെറ്റിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവം പ്രവാചകന്മാരെ അയച്ചു. അങ്ങനെ രാജഭരണത്തോടൊപ്പം പ്രവാചകന്മാരുടെ കാലഘട്ടവും ആരംഭിച്ചു. അപ്പോ ഈ പാഠത്തില് ജ്ഞാനിയായ സോളമൻ രാജാവിനെ കുറിച്ചും ഇസ്രായേൽ എന്ന രാജ്യം എപ്രകാരമാണ്
വിഭജിക്കപ്പെട്ടതെന്നും പ്രതാപത്തിലായിരുന്ന ജനം എപ്രകാരമാണ് നാശത്തിന്റെ പടുകൂഴിയിലേക്ക് പതിച്ചതെന്നും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ പാഠത്തില് പഠിക്കാനുള്ള ആരാധനാഗീതം ഏതാണെന്ന് നോക്കാം. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ആഴമായ ബന്ധത്തെ കുറിച്ച് ജ്ഞാനിയായ സോളമൻ തന്റെ ഉത്തമ ഗീതം എന്ന ഗ്രന്ഥത്തില് വിവരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിവാഹ കൂദാശയില് സഭ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്. ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ള വചനം ഏതാന്ന് നോക്കാം. സങ്കീർത്തനങ്ങൾ 106:1. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 106:1. ഇന്ന് നമ്മൾ പഠിച്ച പാഠത്തില് ഇസ്രായേൽ ജനം ദൈവത്തോട് അവിശ്വസ്ത പുലർത്തിയതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തോട് അവിശ്വസ്തരായിരുന്നപ്പോഴൊക്കെ അവരുടെ ജീവിതത്തില് വേദനകളും തകർച്ചകളും ഒക്കെ ഉണ്ടായി. എന്നാൽ ഈ പാഠത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു, ജനത്തെ തെറ്റിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവം ആരെ അയച്ചു? ദൈവം പ്രവാചകന്മാരെ അയച്ചു. അങ്ങനെ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം അവരോട് കരുണ കാണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോ നാം ഏവരും എന്തു ചെയ്യണം? ദൈവത്തോട് വിശ്വസ്തരായിരുന്നുകൊണ്ട് ദൈവ സ്നേഹത്തില് നിലനിൽക്കുവാനായിട്ട് പരിശ്രമിക്കണം. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless you all.